കുളക്കട ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ ഡ്രൈവർ പഞ്ചായത്ത് ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പൂവറ്റൂർ ശിവരാജ മന്ദിരത്തിൽ 40 വയസ്സുള്ള രഞ്ജിത്താണ് മരിച്ചത്. ഇയാൾ വർഷങ്ങളായി കുളക്കട പഞ്ചായത്തിലെ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. മാവടി കുളക്കട ഗ്രാമപഞ്ചായത്ത് ഓഫീസിനുള്ളിലെ കെട്ടിടത്തിലാണ് രഞ്ജിത്തിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി മുതൽ രഞ്ജിത്തിനെ കാണാനില്ലാത്തതിനെ തുടർന്ന് ഭാര്യ മിനി അയൽവാസികളോട് വിവരം പറയുകയും തുടർന്ന് രാവിലെ സുഹൃത്ത് നടത്തിയ അന്വേഷണത്തിൽ മാവടി കുളക്കട ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ രഞ്ജിത്തിനെ വാഹനം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഒരു 12 മണി കഴിഞ്ഞപ്പോൾ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞ് പഞ്ചായത്ത് വണ്ടി കിടപ്പുണ്ട്, നമ്മളെന്നാ അവിടെ കിടന്ന് ഉറങ്ങുമായിരിക്കും വിചാരിച്ചു. അപ്പം നമ്മൾ ഇത്രയും വിചാരിക്കുന്നില്ല. അങ്ങനെ രാവിലെ 5 മണിയായപ്പോൾ തൊട്ട് വൈഫ് വിളിക്കുന്നുണ്ടായിരുന്നു, നോക്കണേ നോക്കണേ നോക്കണേ. അങ്ങനെ ഞാൻ ഫോൺ പോലും എടുത്തില്ല, കാരണം വണ്ടി ഇവിടെ കിടപ്പുണ്ടായത് സാധാരണ ഇവിടെ കിടന്ന് ഉറങ്ങുന്നേ, താമസിച്ചൊക്കെ വരുമ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങുന്നേ. ആ അങ്ങനെ ഞാനും ഇവിടെ വന്ന് ഇവിടെ ആണ്ട് ആദ്യം വിളിച്ച് വിളിച്ചപ്പോൾ ഒന്നും ആരെയും കണ്ടില്ല. അപ്പൊ ഈ ലൈറ്റ് ഇതിനകത്തോട്ട് ലൈറ്റ് കിടക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോ അത് തുറക്കാൻ നോക്കിയിട്ട് തുറന്നില്ല. ആ ഇതുപോലെ തന്നെ കിടക്കുമായിരുന്നു. ആ പിന്നെ ആ സൈഡിൽ കൂടെ നോക്കിയപ്പോ ജനല് തുറന്നിടക്കുന്നത്, അടയ്ക്കാൻ പറ്റാത്ത ജനലായിട്ട് അങ്ങനെ നോക്കിയപ്പോഴാ തൂങ്ങിക്കുന്നുണ്ട്. തുടർന്ന് ഓഫീസ് കെട്ടിടത്തിനുള്ളിലെ ജനാല വഴി നോക്കിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ രഞ്ജിത്തിനെ കണ്ടെത്തിയത്. നമ്മുടെ ഓഫീസിൽ ഒരു 13 കൊല്ലമായിട്ട് താൽക്കാലിക വേതന വ്യവസ്ഥയിൽ ജോലി ചെയ്ത് വരുന്ന ആളായിരുന്നു ഡ്രൈവർ രഞ്ജിത്ത്. അപ്പം ഇപ്പം ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ പിരിച്ചുവിടണമെന്നും പറഞ്ഞിട്ട് ഒരു നോട്ടീസ് കിട്ടിയായിരുന്നു. അപ്പം അതനുസരിച്ച് പുള്ളി നമ്മളത് ഇൻറ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നിയമ നടപടിക്രമങ്ങളിലൂടെ ഒരുപക്ഷെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു. അത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് അറിയത്തുള്ളൂ. പിന്നെന്താണ് പുള്ളി ചെയ്തതെന്നതിനെ കുറിച്ച് നമുക്കറിയാം. ആ വന്നിട്ടുണ്ടായിരുന്നു, ഇന്നലെ ഉച്ച വരെ ഉണ്ടായിരുന്നു ഡ്യൂട്ടിക്ക്. ഉച്ചയ്ക്ക് ശേഷം ശാരീരികമായി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഹാജരായിരുന്നില്ല. പുത്തൂർ പോലീസും ഫോറൻസിക് വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് കേരളം, കൊല്ലം.